ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, കാലൊന്നും അനക്കിക്കൂട, ലെഗിന് ജിമ്മ് പോയി കളിച്ചിട്ട് കാല് മുഴുവൻ പോയിക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് കൊണ്ട് വർത്തമാനം പറയുക, അതായിരിക്കും നല്ലത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു മീൻപിടുത്തത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അമ്മയസാനുമൊക്കെ ഇവിടെ ഉണ്ട്. ഇന്ന് എന്താ നവമി അല്ലേ, അതുകൊണ്ട് എല്ലാവരും ലീവാണ്. ഞാൻ ഇന്ന് എന്താ പറയുക, ഇന്ന് മീൻ പിടിക്കാൻ പോയാലോ എന്നൊക്കെ രാവിലെ തന്നെ പോകാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ എന്താ, കാല് വല്ലാത്ത വേദന ഗൈസ്, എന്താ പറയുക, അനക്കിക്കൂടാ. പക്ഷേ ഇപ്പോൾ ഒരേശം വേദന കുറഞ്ഞിക്ക്, തൈലം ഒക്കെ പുരട്ടി കുറേ കുറവുണ്ട്. അതുകൊണ്ട് ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അമ്മ വരട്ടെ, പിന്നെ ചായ കുടിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഷോപ്പിലൊക്കെ പോയിട്ട് വരുന്നതാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് സെറ്റായി നമുക്ക് നേരെ സാരംഗിൻ്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് സ്റ്റിക്കൊക്കെ എടുത്തുകൊണ്ട് പോകാൻ, ഒരു സ്റ്റിക്കൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റിക്കൊക്കെ എടുത്തിട്ട് നേരെ മീൻ പിടിക്കാൻ പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മീൻ പിടുത്തം ഗൈസ്. അപ്പോൾ എന്താ പറയുക, ചായ കുടിക്കട്ടെ ഗൈസ്. ബും, നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കപ്പക്കറിയും ബ്രെഡുമാണ്. ഓ, വീഡിയോ എടുക്കുമ്പോഴൊക്കെ അമ്മ പോയി കഴിഞ്ഞ് ഇവിടെ ഇരുന്നിക്കേനു. അപ്പോൾ അമ്മയും കൂടി വരട്ടെ, അല്ല നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബ്രെഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാണ്, കപ്പക്കറി നമ്മൾ തന്നെയാണ്. നമുക്ക് കുറച്ച് കപ്പക്കറിയും ബ്രെഡും കഴിച്ച് നോക്കാം. നമ്മുടെ ചെണ്ടക്കപ്പ എന്നൊക്കെ പറയൂലേ, ആൽബി കുഞ്ഞിൻ്റെയൊക്കെ വീഡിയോ ഇല്ലേ, അതുപോലെയാണ് ഗൈസ്. അമ്മ എത്തിക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഒരാരും എത്തിക്കില്ല, അമ്മയല്ലോ വരുന്നുണ്ട്, അകത്തുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇത് ഗൈസ്, കാത് കുത്തിയത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടാ, ഫേസ്ബുക്കിലെ ഫോളോവേഴ്സൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടോട്ട്. ആരും ചോദിച്ചിക്കൊന്നുമില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എങ്ങനെ എല്ലാവരും ചോദിക്കലുണ്ട് കാത് കുത്തി എന്താ അങ്ങനെ എങ്ങനെയൊക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് എന്നാലാണ് ഈ ബ്രെഡും കപ്പക്കറിയും, കിഡ്ഡെല്ലാം കോമ്പിനേഷനാണ്. അപ്പം ഞാൻ ഇന്ന് മൊത്തം കഴിച്ച് കേൾക്കട്ടെ ഗൈസ്. അമ്മ എത്തിക്കുന്നുണ്ട്, ചായ ഇവിടെ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ കാര്യം എല്ലാം അറിഞ്ഞൂടെ, കൈ തീരെ പൊങ്ങുന്നില്ല എന്നാ പറഞ്ഞത് സ്കൂട്ടി ഓടിച്ചിട്ട്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അടക്കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ കയറി കാണുക. വണ്ടി ഓടിക്കുന്നത്, വണ്ടിയൊക്കെ ഒന്നു എന്നും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. എങ്ങനെയുണ്ടായിരു ഓടിക്കല് അമ്മ? ഇല്ല, ഇനി ഓടിക്കുന്നില്ല. അല്ല, അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. കൈ മുഴുവനായിട്ട് പോയിക്കുന്ന പറഞ്ഞ ഗൈസ്. അപ്പോൾ ചായ കുടിക്കട്ടെ, എന്നിട്ട് വരാം. നമ്മളിതാ നേരെ റോട്ട് മേലേക്ക് ഇറങ്ങിക്കുന്നുണ്ട്. ഇനി നേരെ സാരംഗിൻ്റെ അടുത്തേക്ക് വെച്ച് പിടിക്കാം ഗൈസ്. എങ്ങനെയൊക്കെയോ വണ്ടി മേലേക്ക് നൊയഞ്ഞ് കാര്യം എന്നൊക്കെ പറയാം, കാല് തീരെ സുഖമില്ല. എങ്കിലും നമുക്ക് മീൻ പിടിക്കാൻ പോയിട്ട് വരാം. എന്നാൽ ഓൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് കാണാം ഗൈസ്. ബൂം ഗൈസ്, അങ്ങനെ ഇതാ നമ്മളിതാ സാരംഗിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. രണ്ട് നിലയുള്ള വീടാണേ. ക്യാഷ് ക്യാഷ് സാരംഗ് ഒരു ഹായ് പറ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഓന് വീഡിയോയിൽ വരും ഭയങ്കര നാണം. ഓരോന്ന് വാർത്തയിലിട്ടുണ്ട്. നമ്മൾ പോയാലോ മീൻ പിടിക്കേ സാരംഗേ. നേരെ ഇനിയിപ്പോൾ എരയാനെല്ലാം കിടക്കാം. നമ്മൾ വീട്ടിലൊരു പടുത ഉണ്ടാക്കിക്കില്ലേ, അതുപോലെ തന്നെ താർപ്പായി വെക്കാണ്ട് തന്നെ ഇവിടെ ഒരു പടുത ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ മീനാണ് ഇതിൻ്റെ അകത്ത്. വലിയൊരു ഒരൊത്ത വലിപ്പമുള്ള കുണ്ട തന്നെയാണ്. ഇപ്പോൾ സാരംഗ് ഇവിടുന്ന് തീറ്റ ഇടാൻ പോകുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് കയറാനാവില്ല ഗൈസ്, കാലും സുഖമില്ല. എടാ, ഇതിൻ്റെ പേരെന്നാ? ഇതിൻ്റെ അകത്തുള്ള ഈ പായലിൻ്റെ പേരെന്നാ? ആഫ്രിക്കനാ? വാട്ടർ കേബേജ് ആണേ. ഇപ്പോൾ അവൻ തീറ്റ ഇട്ടാൻ ചെയ്യും. ഫുള്ള് വിരോപ്പിയാണ് ഗൈസ്. ഇട്ടോ, എന്നാ ഇത് തീറ്റ ഒന്ന് കാണിച്ചു കൊടുക്ക്. ആനീട്ടോ, എന്താണ് ഒന്ന് അനങ്ങാത്തത്? ആ ഗൈസ്, അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് പിലോപ്പിയാണ്. ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. ആ തുടങ്ങി ഗൈസ്. മീനങ്ങനെ ഫുഡൊക്കെ കഴിക്കട്ടെ ഗൈസ്. നമുക്ക് മീൻ പോയി പിടിക്കാം. വയലിനാണേ,
എൻ്റെ ബാക്കിൽ വലിയ വയലുണ്ട്. ഇതിൻ്റെ അകത്ത് കഴിച്ചിലുണ്ട്. കഴിച്ചില്ലെന്നാണ് വേറെ പറയാ പേര്? ആ വരാലുണ്ട് ഗൈസ്. ഞാളിവിടെ നിന്ന് കഴിച്ചില്ലെന്നൊക്കെ പറയാം. ചെറിയ കുട്ടിയാ. ഒരു വണ്ടൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് നിൻ്റെ അകത്തുള്ള ഇതിൻ്റെ അകത്ത് ഇതുണ്ട് കേട്ടാ. ചെറിയ ചെറിയ എന്താ ഫൈറ്റർ, ഇവൻ്റെ അടുത്തുനിന്നുള്ള ഫൈറ്ററാണ് കേട്ടോ. നമ്മൾ എടുത്തുണ്ടോ ഫൈറ്ററിൻ്റെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. മൊത്തം ഇൻ്റർലോക്കിൻ്റെ പണി നടക്കുന്നതിനെ കൊണ്ട് ഫുൾ വലിച്ചു വാരിയിട്ടിട്ടാണുള്ള. തീറ്റ അങ്ങനെ അടിക്കുന്നില്ലല്ലോ ഗൈസ്. ഞാൻ സാധാരണ വരുന്ന ഭയങ്കരമായിട്ട് തീറ്റ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് മീനുണ്ട് അതിൻ്റെ അകത്ത് ഗൈസ്. ഗൈസ് ഇത് അവിടെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്. സാരങ്ങ് പറിക്കാൻ കയറും എന്നാണ് പറഞ്ഞത്. ആ കയറുന്നുണ്ട് ഗൈസ്. നേരെ പോയി തട്ടിട്ടോ. ലൈനുണ്ടേ കിട്ടിയ ഊട്ടി എത്തൂല. അവിടെ ഒരു തറവാട് പോലെ ഉണ്ടേ. സാരങ്ങളെ തറവാടല്ലേ. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ആ സൈഡിൽ ബാക്ക് സൈഡിലായിട്ടും വേറെ അല്ല ഫ്രണ്ട് സൈഡിലായിട്ടും ഒരു തറവാടുണ്ട് ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം. ആ തറവാട് കാണിച്ചു തരാനാണില്ലേ. കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതാ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതെല്ലാം ഇൻ്റർലോക്കിൻ്റെ പണി നടന്നുകൊടുക്കുന്നതാണേ. ഇതാല അടുത്തപ്പാട ഇങ്ങനെയല്ല കിട്ടിയ ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ സാരംഗിൻ്റെ തറവാടെന്ന് പറയുന്നത്. ഇപ്പം ആരും ഇവിടെ താമസിക്കുന്നൊന്നുമില്ല. പഴയകാല തറവാട് എന്നൊക്കെ പറയാം. മൊത്തം പുല്ല് നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ കോടൊക്കെ പൊട്ടി താർപ്പായൊക്കെ ഇട്ടിട്ടാണ്. ടി വി ഉണ്ട് ഗൈസ്. സൺ ഡയറക്റ്റിൻ്റെ എന്താ പറയുക ടി വിൻ്റെ കൊടയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒളിഞ്ഞ് പൊളിഞ്ഞ് പോവോ ഗൈസ്? ഒരു പഴയ മിറർ ഇവിടെ ഉണ്ട്. ഇതാണ് ഗൈസ് പണ്ടത്തെ ജനല എന്ന് പറയുന്നത്. ജനൽ എന്ന് പറയുക. ഒരു ടേബിൾ. ഓടൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതെന്താണാവോ മൊത്തം കരി പിടിച്ചിട്ടുണ്ടല്ലോ. ഇതാണ് തോന്നുന്നു അടുക്കളയുടെ ഭാഗം. കാണുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടാ. മടലൊക്കെ തൂക്കിയിട്ടുണ്ട്. കരി പിടിച്ച സ്ഥലമായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുക്കളയുടെ ഭാഗമാണെന്ന്. ഓ കരണ്ടൊക്കെ ഉണ്ടോ ഇവിടെ? ഇലക്ട്രിക് പരിപാടിയെല്ലാം നടത്തിക്കേട്ടാ. അപ്പം അധികം പഴയതെല്ലാം തോന്നുന്നു. ചെറിയതാ ഷോ ലൈറ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അവിടെ ഒരു റൂം വരുന്നുണ്ട്. ഇതാണ് മെയിൻ ഡോർ. ആരൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. തുറക്കാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. ജനലിൻ്റെ എന്താ പറയുക ഇതൊക്കെ പൂട്ടിയിട്ടാണ്. മെയിൻ ഡോർ അതാണേ. ഇതെന്നാ പറയുക ചെറിയൊരു റൂം എന്ന് തന്നെ അറിയാം. ഒരു ക്ലോക്കും ദൈവങ്ങളെ ഫോട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട്. വെഡിങ്ങിൻ്റെ ഷൂട്ടിനൊക്കെ ബെസ്റ്റ് സ്ഥലമാണെന്നൊക്കെ പറയാം. പിന്നെ എന്താ മെയിനായിട്ട് ഇരിപ്പിടമൊന്നും അല്ല പറയാം. ആദ്യകാലത്ത് ഇരിക്കാൻ എന്താ പറയുക കസേര ഒന്നും അധികം ഉണ്ടാവില്ല. സ്റ്റൂളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയാം. ഓ പ്ലംബിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. കാരണം എൻ്റെ എന്താ പൈപ്പ് വെച്ച സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കാല് കഴുകാൻ വേണ്ടി മാത്രമല്ല. പൈപ്പൊന്നും ഇവിടെ കാണുന്നില്ല. കാല് വെക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ ഒരു വീടുണ്ട്. ഇത് ഒരു ചെറിയ ബാത്റൂം അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പുതിയതാണ് കാരണം വാർപ്പല്ലേ. പിന്നെ ഇതാ ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഫുൾ ഓടാണ്. ഇപ്പോൾ ഓടൊക്കെ പോയില്ലേ. നമുക്ക് ബാക്ക് സൈഡും കൂടി ഒന്ന് നോക്കാം. ഇത് മെയിനായിട്ട് ഇരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഗൈസ്. ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ കസേര ഒന്നും ഉണ്ടാവില്ല. ചെറിയ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ കല്ല് വെച്ച് കെട്ടിയാന്ന് പറയാം. ഇതിൻ്റെ ബാക്ക് സൈഡും കൂടി ഒന്ന് നോക്കാം. അവിടെ ഒരു വീട് കാണുന്നുണ്ടേ. ഓ രണ്ട് തട്ടാണ് ഗൈസ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. മൊത്തം പുല്ലാണ്. അത്ര വലിയ എന്താ പറയുക വീടൊന്നുമല്ല. ചെറിയൊരു തറവാട് വീട് എന്ന് പറയുക.
ബാക്ക് സൈഡ് ഇത്രയാണായിരുന്നേ, പെയിൻറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക പൊട്ടലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എന്താ ആ റൂമെന്ന് അല്ല ആ വാതിൽ കണ്ടിക്കില്ല, നമ്മൾ മൂന്നാമതൊരു വാതിൽ കണ്ടില്ലേ, അതിൻ്റെ റൂമാണിതെന്ന് തോന്നുന്നു. ഒരുപാട് ഓടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഡോറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ റൂമാണ് ഇത്. ഇതിൻ്റെ ജനാലൊക്കെ വലിയ മാറ്റമുണ്ട്. എന്തായാലും വീട് മൊത്തം പഴയതാണ്, പോയി പോയിക്കുന്നു തന്നെ അറിയാം. ഇപ്പോൾ ഉപയോഗശൂന്യമല്ല എന്നൊക്കെ പറയാം. അതാണ് സാരംഗിൻ്റെ വീട്. എന്തായാലും വന്നതല്ലേ ഗൈസ്, ഒരു ഫോട്ടോ അങ്ങ് കാച്ചാം. അവിടെയും കൂടി ഓടൊക്കെ ഉണ്ട സെറ്റായിരുന്നു. എല്ലാം ഓർമ്മകൾ മാത്രം. അങ്ങനെ തിരിച്ചു നേരം ഇനി സാരംഗിൻ്റെ വീട്ടിലേക്ക്. ഓ കാലി പോയി ഗൈസ്, ഇനി മീൻ പിടിക്കാൻ പോവാം. ഭയങ്കര ചൂടാണ് ഗൈസ്. നമ്മളിതാ നേരെ സാരംഗിൻ്റെ അടുത്ത് മുന്നിലേക്ക് എത്തിക്കുണ്ട്. അതാണ് സാരംഗിൻ്റെ വീട്. അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ മുന്നിലാണ്, വയലിലാണ് എത്തുന്നത്. ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താ ട്രില്ലറിൻ്റെ ചളിയിൽ ഉപയോഗിക്കുന്ന ടയർ എന്നൊക്കെ പറയാം, അത് വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ചെന്ന് നോക്കാം. എന്താടാ കാറ്റ് നിറയെ ആമ്പലാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചൂണ്ടയിടാൻ പറ്റിയ നല്ല സ്പോട്ടുണ്ട്. വെയിലും കൊള്ളൂല, നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ആ തറവാട് കാണിക്കുന്ന സമയത്തിന് ഇതാ ഇവ എരേനൊക്കെ മണ്ണിരേനൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഫാഷൻ ഫ്രൂട്ട് ഒന്ന് കാണിച്ചാടെ, അതിൻ്റെ ഇടയ്ക്ക് പോകാൻ ഫാഷൻ ഫ്രൂട്ടും കിട്ടിയിട്ടുണ്ട്. ഓ കാലുവേദനയായിട്ട് ഒരു രക്ഷയില്ല. ചൂണ്ടയെടുത്തിക്കില്ലേ, ഓന് വീഡിയോയിൽ വരാൻ ഭയങ്കര മടി, വർത്താനൊന്നും പറയുന്നില്ല ഗൈസ്. അവിടെ പണി നടക്കുന്നുണ്ട്. ആ അവിടെ ഒരു കിട്ടില്ല സ്പോട്ടുണ്ടേ. നല്ല വെയിലാണ് ഗൈസ്. ഗൈസ് നമ്മുടെ സ്പോട്ടൊക്കെ പോയി, മെയിനായിട്ടുള്ള മീൻ പിടിക്കുന്ന സ്ഥലമായിരുന്നു അത്. അവിടുത്തെ കാടൊക്കെ കൊത്തിക്കളഞ്ഞു, കുറേ ആയില്ല ഇങ്ങോട്ടെല്ലാം വന്നിട്ട്. അതുകൊണ്ടാണ് ഗൈസ് ഇന്ന് എവിടെ എല്ലാം പറ്റിയേ, ഫുള്ള് കൈതാണ്. ഇവിടെ മീനും കുട്ടികളും ഉണ്ട് ഗൈസ്. എന്നാളേ വരാളും കുട്ടികളും വരാലല്ലേ, നമ്മൾ വരാലെന്ന് അറിയില്ല അങ്ങനെ. എൻ്റെ മോൻ ഇത് നാടോ മൊത്തം തറച്ചല്ലേ കാടല്ലോ, ഫുള്ള് വെയിലായിപ്പോയി. എൻ്റെ മീൻ കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല ഗൈസ്. മുഴുവനായിട്ടും കാടൊക്കെ തറച്ച് കളഞ്ഞു. ഉച്ച സമയമാണ് നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയത്. ഓ കത്തുകയാണ് ഗൈസ്, കാല് സുഖയില്ല, അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ കാണുന്ന പാലയില്ല, നമ്മൾ അവിടെ നിന്നൊക്കെ അധികവും കാണിക്കുന്ന പാലാണ്. കാരണം നമ്മൾ കുറേ ദിവസം മുന്നേ ഒക്കെ പറഞ്ഞെങ്കിൽ ഒരിക്കലും ഇവിടുത്തെ വെള്ളമൊന്നും പറ്റൂല എന്നല്ല. ആ പാലമാണ് ആ കാണുന്നത് ഗൈസ്, ചെറിയ അവിടെ നിറയെ വീടുകളൊക്കെ ഉണ്ട്. ഗൈസ് നമ്മളിതാ വന്ന വഴി തിരിച്ചു നടക്കുവാണ്. അവിടുന്ന് മീൻ പിടിക്കാൻ പറ്റിയ സ്പോട്ടില്ല. ഇനി നമുക്കത് ആദ്യം കെട്ടിയ സ്ഥലമില്ലേ ഇരിക്കുന്ന സ്ഥലം, അങ്ങോട്ടേക്ക് പോവാം. ഗൈസ് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് നമ്മൾ. ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂണ്ടയിടാൻ പറ്റിയ സ്പോട്ടുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ മീൻ പിടിക്കല്. കാലും വെച്ച് അങ്ങോട്ടേക്ക് പോവാൻ വലിയ പണിയാണ്. ഓ വെള്ളം മൊത്തം ഇറങ്ങിപ്പോയിക്കല്ലേ. ഓ ആന്നാ ഒച്ചയെല്ലാം കേൾക്കുന്നത്, മീൻ തന്നെയാ. ഫുൾ അടിഭാഗം കാണുന്നുണ്ട് അല്ലേ. എടാ എന്തെങ്കിലും ഒന്ന് പറടാ, ചെറുങ്ങനെ കാണുന്നുണ്ട്, ഫുൾ അടിഭാഗം കാണുന്നുണ്ട് ഗൈസ്. അതാ സൈഡിലെല്ലാം കാണുന്നുണ്ട്, അത് ഇനി പറഞ്ഞു കൊടുക്കേണ്ടി വരും.
മരം കിടക്കുന്ന കിടപ്പുമൊക്കെ നല്ല നല്ല തണുപ്പുണ്ട്. ഇതിൻ്റെ പേരെന്നാ? കണ്ടൽ കാട്. ഇത് ഒന്ന് നോക്കി വെക്കാം. മുഴുവൻ അടി കാണുന്നുണ്ട്. വെറുതെ ഏരേനെ കളിച്ചല്ലോ. എന്തോ ട്രിക്ക് പരിപാടി ഉണ്ട് ഗൈസ്. ഈ മീൻ പിടുത്തത്തിൽ ഇവനെ കഴിച്ചിട്ട് ആളുണ്ട് കേട്ടാ, ഫിഷർമാൻ എന്നൊക്കെ പറയും ഇവനെ മെയിനായിട്ടുള്ള. ഒരു മണ്ണിൽ എടുത്തിട്ട് അവന് വെള്ളത്തിലേക്ക് ഇട്ടുണ്ട്. ഓ, ചെറിയ മീനുകൾ വന്ന് അടിക്കുന്നുണ്ട് കേട്ടാ. വലുത് വരും ഇനി കുറച്ച് ഒച്ചത്ത് പറ. ഇല്ല ഇല്ല, അതാർക്കും വേണ്ട കേട്ടാ. ആർക്കും വേണ്ട ഗൈസ്, എല്ലാവരും ഫുഡ് അടിച്ച് കിടക്കുന്നതാണ് തോന്നുന്നത്. ആദ്യമായിട്ട് മീൻ പിടിക്കാൻ വന്നിട്ടൊന്ന് കിട്ടാണ്ട് പോയല്ലോ സാറെ. നല്ല സമയത്ത് എന്തായാലും വന്നേ. മൊത്തം മൊത്തം ടാൻ അടിച്ച് മൊത്തമല്ല ടാൻ അടിച്ച് ജാല ഉണ്ടാവും. ഓ, ഇവിടെ വല്ലാത്ത സ്ഥലം കേട്ടാ. ഇവിടെ വരുന്നേരം ഭയങ്കര ഒരു ഫീലാ. എൻ്റെ അമ്മൂ ഫുള്ള് കൈത വെച്ചിട്ട് തണലാണ് മൊത്തം. നല്ല തണുപ്പും ഉണ്ടാവും. വരാനെ തീർത്ത് മീൻ കൊടുക്കുന്ന. എല്ലായിടത്തിലും ആദ്യം തീറ്റ അടി വെക്കുന്നുണ്ട്. ആരും വന്ന് അടിക്കോ ഇല്ലയോ എന്ന്. എനിക്ക് ഇതാ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്പോട്ടാണിത്. കണ്ടില്ലേ, കൈതയൊക്കെ സെറ്റായിട്ട് വെയിൽ പോലും അടിക്കുന്നില്ല എന്നറിയാം. അത്രയും തണുപ്പുള്ള സ്ഥലം. ബാക്കിലാണെങ്കിൽ ഫുള്ള് വെള്ളം. വേനലാവാറായി ഇനി ഇവിടെയൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ കൈതകൾ ഇങ്ങനെ എന്താ പറയുക, കണ്ടൽക്കാടും കൈതയൊക്കെ കൂടിയിട്ട് ഭയങ്കര രസമാണ് ഗൈസ്. നമുക്ക് അവിടെ നിന്ന് നോക്കാം. അവിടെ അത് കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കാം ഗൈസ്. എന്താണ് രസം? നല്ല നീല കളറുള്ള ആകാശം. ഓ, കാലു പോയി ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ട്രില്ലറിൻ്റെ എന്താ ടയർ വെച്ച് ഉണ്ടാക്കിയ ഇരിക്കുന്ന സ്ഥലം. ഫുള്ള് പച്ച ഓലയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കണമെന്നുണ്ട്, പക്ഷേ കാലും വെച്ച് വയ്യ. ഫുൾ ആമ്പലാണ്. എടെ ഇല മാത്രമാണ് ഉള്ളൂ, ആമ്പലൊന്നുമില്ലേ? ആ ആമ്പലുകൾ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഒരൊറ്റ ആമ്പലുണ്ട് കിടക്കുന്നത്, ബാക്കി തീർത്തില്ലയാ. അവിടുന്ന് അപ്പ കാണുന്ന പാലത്തിൻ്റെ മുകളിൽ നമ്മൾ വീഡിയോ ചെയ്തൊക്കെ. ഓ, ഭയങ്കര ചൂട് ഗൈസ്. ഓലയെല്ലാം വെച്ച് നല്ലോണം കെട്ടിക്കണ്ടേ. എന്തെങ്കിലും പറടാ. പിന്നെന്താ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ബാക്കിലൊക്കെ വീടുണ്ടേ. പറഞ്ഞോ. ഇപ്പൊ വീഡിയോ ഓഫ് ആക്കിയാൽ മാത്രം സംസാരിക്കും ഗൈസ്. എടാ എന്തെങ്കിലും പറടാ. ആകാശം നോക്കടാ. നമുക്ക് പിന്നെ വീട്ടിൽ പോയിട്ട് ഫ്രോഗും എടുത്തിട്ട് വരാം ഗൈസ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എറിഞ്ഞ് നോക്കാം. ഇവിടുന്ന് ഒരുപാട് എണ്ണ ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട് മീനൊക്കെ. അപ്പോൾ വാ, ഇനി നേരെ സ്റ്റിക്കും എടുത്തിട്ട് വരാം. മണ്ണിരേമലൊന്നും ഒന്നും അടിക്കുമെന്ന് തോന്നില്ല ഗൈസ്. ഓ, വരുന്നില്ല. ഉച്ച സമയം കൊണ്ട് മീനങ്ങനെ കിട്ടുമെന്ന് തോന്നില്ല. വീട് വരെ പോയിട്ട് വരാം ഗൈസ്. അവിടുന്ന് സ്റ്റിക്കും എടുത്തിട്ട് നേരെ വരാം. ഉച്ച സമയമായി പോയി ഗൈസ്, അതാണ് പറ്റിയത്. മീൻ പിടിക്കാൻ എന്താ ഉച്ച സമയത്ത് അങ്ങനെ കിട്ടുമെന്ന് തോന്നില്ല. ബാക്കി വന്ന മണ്ണിരതാ നമ്മൾ മണ്ണ് തന്നെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഉറുമ്പുകൾ കടിക്കുമല്ലോ. ഇല്ല ഇല്ല, വണ്ടി വനാണ് എടുക്കുന്നത്. ഉച്ചക്ക ആലത്തുമ്മലേക്ക് പോകാന്ന് പറഞ്ഞിട്ട്, പക്ഷേ എടുത്തേക്കാ പോകേണ്ടത് കറക്റ്റായിട്ട് അറിഞ്ഞൂട. ഫുൾ ആളവിടെ കിടക്കുന്നുണ്ട് എന്തായാലും. എടുത്തോ വണ്ടിക്ക് ബ്രേക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ഹെവി ഡ്രൈവർ അല്ല എടുക്കുന്നത്. വലിയ പിടുത്തൊന്നുമില്ല. എല്ലാം
ബ്രേക്ക് കുറവാണ്. പറന്നേ ഉണ്ടായിരുന്ന നമ്മൾ നേരെ പാലത്തുമ്മലേക്കാണ്, നമ്മൾ പറഞ്ഞ പാലത്തുമ്മലേക്കാണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പാലാണിത്. കണ്ട ഗൈസ്, അവിടെയാണ് നമ്മുടെ സ്ഥലം. നമ്മൾ ഇത്രയും സമയം സാരംഗിൻ്റെ വീടിൻ്റെ വയലിലേക്ക് വന്നത് ആ ഭാഗത്താണ്. അതിൻ്റെയോടൊപ്പം കൂടിക്കിടക്കുന്ന ഒരു എന്താ പറയുക വയലും കൂടിയാണ് ഇതെന്ന് പറയുക ഗൈസ്. ടൂറിസ്റ്റ് പ്ലേസ് എന്ന് ഞാൻ പറയാൻ കാരണം, വൈകുന്നേരമായി കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് പറയാൻ പറ്റില്ല, അത്രയും ആൾക്കാരുണ്ടാവും. ഇത് വയലിൻ്റെ നടുവ് കൂടി തന്നെ ഒഴുകുന്ന ഒരു തോടാണ്. തോടിനെ തന്നെ പറയുകയാണെങ്കിൽ ഒരു വളഞ്ഞൊഴുകുന്ന തോട് എന്നൊക്കെ പറയും. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ തോട് കാണാൻ തന്നെ. ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് എന്താ പറയുക ഈ ഭംഗി ആസ്വദിക്കുന്നുണ്ടെന്ന് പറയാം. എൻ്റെ ഭംഗിയല്ലേ ഗൈസ്, പാലത്തിൻ്റെ ഭംഗിയാണേ പറഞ്ഞിട്ടുള്ളത്. ഒരു വലിയ വയലാണിത്, അത്രയും വലിപ്പമുണ്ട്. വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഗൈസ്. അങ്ങനെ ഇതാ മീനൊക്കെ പിടിച്ച്, മീനൊന്നും കിട്ടിയില്ല ഗൈസ്. പക്ഷെ നേരെ എന്താ പാലത്തുമ്മലേക്ക് നമ്മൾ പോയില്ലേ, അവിടെ പോയി കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ കാലിന് ഒടുക്കത്തെ വേദന ഗൈസ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ സ്റ്റിക്കൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു സാരംഗ് രണ്ടാമത് പോയിട്ട്. ഇതാ ഗൈസ്, സ്റ്റിക്കും തവളയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ഒന്നും പറ്റിയില്ല, കാലിൻ്റെ വേദന കൊണ്ട് അവിടെ സ്റ്റെപ്പ് ഇറങ്ങാൻ ഒന്നിനും പറ്റിയില്ല. അവസാനം എങ്ങനെയൊക്കെയോ ഏന്തി വലിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കും. പിന്നെ ഇതാ നമ്മൾ ഇത്രയും നേരം ഇതൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യയായിപ്പോയി, എന്താ വേദന കൊണ്ട് ഉറങ്ങിപ്പോയി തന്നെ പറയാം ഗൈസ്. അത്രയും വേദനയായിരുന്നു. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ വീഡിയോ വേഗം വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കുവാണ്. മീൻ നമ്മൾ പിടിക്കാൻ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. നമ്മൾ ഞാനൊന്നിനും പിന്നെ പോയിക്കില്ല. പിന്നെ രണ്ട് മൂന്ന് കമ്പനിക്കാരൊക്കെ വന്ന് എന്താ മീനൊക്കെ പിടിക്കാനൊക്കെ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്താ പറയുക പരിശ്രമിച്ച് നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. എന്താ പറയുക, ക്ഷമിക്കണം എന്ന് തന്നെ പറയുക. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്, മയത്തായിട്ട് അങ്ങോട്ട് പോകാനൊന്നും പറ്റാതെ കൊണ്ട് നനഞ്ഞ് തന്നെ കിടക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിടിലം വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ വണ്ടി അവിടെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യയായി വരുന്നതേ ഉള്ളൂ ഗൈസ്. മഴ അപ്പുറത്തേക്ക് പെയ്ത് ആ വണ്ടി എടുത്തിട്ട് നമ്മളപ്പുറത്തുള്ള വീട്ടിലേക്ക് കൊണ്ടാക്കണം.